പാലക്കാട് ആർഎസ്എസ് നേതാവായിരുന്ന ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ നിരോധിത സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സിആർ റൗഫിനെ പോലീസ് ചോദ്യം ചെയ്യും. ഇതിനായി ഇയാളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഗൂഢാലോചനയിൽ റൗഫിന് പങ്കുണ്ടെന്ന സംശയം ഫലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന കാര്യം റൗഫ് അടക്കമുള്ള സംഘടനയുടെ മുതിർന്ന നേതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ പട്ടികയിൽ റൗഫിന്റെ പേരുമുണ്ടായിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനെ തുടർന്ന് റൗഫ് ഒളിവിലായിരുന്നു. പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ വീട്ടിലെത്തിയ റൗഫിനെ എൻഐഎ സംഘം വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ശ്രീനിവാസൻ കൊലക്കേസിൽ ഗൂഢാലോചനയിൽ റൗഫിന് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് പിറകിൽ വെച്ചായിരുന്നു ഗൂഢാലോചന നടന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബേർ കൊല്ലപ്പെട്ടതിലെ പ്രതികാരം തീർക്കാനായിരുന്നു ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ കഴിഞ്ഞ ദിവസം SDPI സംസ്ഥാന കമ്മിറ്റി അംഗം അമീർ അലിയെയും അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്നും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതുമായിരുന്നു അമീർ അലിക്കെതിരായ കുറ്റം. കേസിൽ ഇതുവരെ 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ റൌഫ് ഒളിവിൽ പോവുകയായിരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. നിരോധനത്തിന് പിന്നാലെ പല നേതാക്കളെയും ഒളിവിൽ കഴിയാൻ സഹായിച്ചതും റൌഫാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ച റൌഫിന്റെ വീട്ടിൽ NIA സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ചില ലഘുലേഖകൾ കണ്ടെത്തിയെന്നും NIA സംഘം വ്യക്തമാക്കിയിരുന്നു. ഒളിവിലായിരുന്ന റൌഫിനെ കണ്ടെത്താൻ NIA ശ്രമം ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ റൌഫിനെ വീട് വളഞ്ഞ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത റൌഫിനെ കൊച്ചിയിലെ NIA ഓഫീസിൽ എത്തിച്ചിരുന്നു. ശ്രീനിവാസൻ കൊലക്കേസിൽ അറസ്റ്റിലായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജിഷാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കോങ്ങാട് ഫയർഫോഴ്സ് സേനാ യൂണിറ്റിലെ ജീവനക്കാരനാണ് ജിഷാദ്. യൂണിറ്റിലെ ഫയർമാൻ അസോസിയേഷൻ സെക്രട്ടറിയാണ് ജിഷാദ്. 2017 പ്രതി ഫയർഫോഴ്സ് സർവീസിൽ കയറിയത്. 14 വർഷമായി ഇയാൾ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികാര കൊലയ്ക്ക് RSS നേതാക്കളുടെ വിവരം ജിഷാദ് ശേഖരിച്ചു നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പാലക്കാട് മേലാമുറിയിൽ കൊല്ലപ്പെട്ട RSS മുൻ ശാരീരശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളേറ്റെന്ന് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ശരീരത്തിലാകെ 10 ആഴത്തിലുള്ള മുറിവുകളാണ് കണ്ടെത്തിയിരുന്നത്. തലയിൽ മാത്രം 3 വെട്ടുകളേറ്റിരുന്നു. കാലിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിലെ ഇൻക്വസ്റ്റ് പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. ശ്രീനിവാസൻ ആക്രമിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ തന്നെ ഉടമസ്ഥയിലെ കടയിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ശ്രീനിവാസനെ കൊല്ലപ്പെടുത്താൻ എത്തിയത് 6 സംഘമാണ്. ഒരു സ്കൂട്ടറിലും 2 ബൈക്കിലുമാണ് സംഘം എത്തിയത്. ഈ വാഹനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടായിരുന്നു. CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. 3 പേരാണ് മാരകായുധങ്ങളുമായി ശ്രീനിവാസനെ ആക്രമിച്ചത്. 3 പേർ വാഹനങ്ങളിൽ തന്നെ ഇരുന്നു. ശ്രീനിവാസനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം 3 അക്രമികളും തിരികെ വാഹനത്തിൽ കയറിയതോടെ സംഘം മടങ്ങുകയായിരുന്നു.